ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരേക്കാളും ഉപരി സ്വാധീനം ചെലുത്തുന്നത് ഒരുപക്ഷേ അയാളുടെ അധ്യാപകരായിരിക്കാം. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ രൂപകൽപ്പനയിൽ എന്നും അധ്യാപകർ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. ഓരോ വ്യക്തിക്കും പറയാനുണ്ടാകും താൻ ഒരുപാട് സ്നേഹിച്ചതും തന്നെ ഒരുപാട് ഉപദേശിച്ചതും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതും തന്റെ വിജയത്തിന് കാരണമൊക്കെയായ ഒരു കൂട്ടം അധ്യാപകരെ പറ്റി. ഓരോ വട്ടവും നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളിലേക്ക് ഓടിപ്പാനെത്തുന്ന ഒരു കൂട്ടം ഓർമ്മകളുണ്ടാകും. ആ ഓർമ്മകളുടെ കൂടെ ഒരു പുഞ്ചിരിയും അല്ലേ. ഞാനടക്കം ഒരുപാട് പേർ പഠിച്ചിറങ്ങിയ വിദ്യാലയമാണ് IUHSS പറപ്പൂർ. ഈ വർഷം ആരവങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ ആ വിദ്യാലയത്തിൻ്റെ പടികളിറങ്ങുകയാണ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട കുറച്ച് അധ്യാപകർ. അവർക്കും നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ട്. ഈ നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ അധ്യാപകർക്കായി സമർപ്പിക്കാം. താൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് പ്രധാന അധ്യാപകനായി പടിയിറങ്ങുകയാണ് തൊട്ടിയിൽ മുഹമ്മദ് കുട്ടിമാഷ്. 100% വിജയമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് IUHSSനെ ഉയർത്തിയ നമ്മുടെ ഹെഡ് മാസ്റ്റർ. ഞാൻ തൊട്ടിൽ മുഹമ്മൂട്ടി മാഷ്. ഈ വർഷം 2020 ബർപ്പൂർ IUHSSൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിക്കുന്നു. പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലി കിട്ടുകയും അതേ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപകനാവും ചെയ്യാൻ സാധിച്ച ചുരുക്കം ഭാഗ്യവാന്മാരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ബർപ്പൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു പേര് ഈ സ്ഥാപനത്തിൻ്റെ പ്രഥമ പ്രധാന അധ്യാപകൻ ശ്രീ അവർ മാസത്തേനാണ്. ഈ സ്കൂളിലെ പ്രഥമ ബാച്ചിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ശേഷം കാലിക്കറ്റ് ഫാറൂഖ് കോളേജിൽ നിന്നും ഡിഗ്രിയും BEd എടുത്തതിന് ശേഷം ഇതേ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യുകയുണ്ടായി. എൻ്റെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ള പരിശതം കുട്ടികൾ അവർക്ക് ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അവർക്ക് വിദ്യ പകർന്നു നൽകാനും അതോടൊപ്പം തന്നെ അവരുമായിട്ട് ആശയവിനിമയം നടത്താനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ A+ എണ്ണം പരമാവധി നമുക്ക് കൂട്ടുവാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ്. അതുപോലെ NMM സ്കോളർഷിപ്പ് പോലെയുള്ള സ്കോളർഷിപ്പുകൾ അതിനാവശ്യമായ കോഴ്സുകൾ നൽകുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികൾക്ക് NMM സ്കോളർഷിപ്പ് ലഭിക്കാനും ഇടയായി എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, കുട്ടികൾ, PTA, മാനേജ്മെൻ്റ്, എല്ലാവരും, ക്ലബ് അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും പ്രത്യേകം അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മലയാളം എന്ന വിഷയത്തെ മാധുര്യമേക്ക് പഠിപ്പിച്ച രാജമാഷ് പത്രം വായിക്കാനും സമൂഹത്തെ അറിയാനുമൊക്കെ എന്നും ഞങ്ങളോട് പറയുമായിരുന്നു. പലരുടെയും പോലെ എൻ്റെ ജീവിതത്തിലും ഒരു വലിയ സ്ഥാനമുണ്ട് രാജമാഷിന്. എൻ്റെ പേര് രാജൻ. 1991 ബർപ്പൂർ ഹൈസ്കൂളിൽ മലയാള അധ്യാപകനായി ജോയിൻ ചെയ്തത്. അധ്യാപകരും ജീവനക്കാരുമായി 100 സഹപ്രവർത്തകർക്കൊപ്പം ഒരു കുടുംബം പോലെ എനിക്ക് ഹൈസ്കൂളിൽ കഴിയാൻ സാധിച്ചിട്ടുണ്ട്. 29 വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ നിരവധി ശിക്ഷകണങ്ങളെ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നത് വളരെയധികം അഭിമാനത്തോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. എൻ്റെ നാടുപോലെ എനിക്ക് സുപരിചിതമാണ് ബർപ്പൂർ പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളും. ആട്ടീരി ആയാലും പുളിപ്പുറമായാലും ചോലക്കുണ്ടായാലും പാലാണിയായാലും എന്നെ അറിയുന്ന, ഞാനറിയുന്ന ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിഞ്ഞത് വളരെ ചരിതാർത്ഥ്യത്തോടെ ഈ ഘട്ടത്തിൽ ഞാൻ ഓർത്തെടുക്കാം. തൻ്റെ കുട്ടികളിലൂടെ രക്ഷിതാക്കളുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഇത്തരം ഒരു സുഹൃത്ബന്ധം സ്ഥാപിച്ചെടുക്കാൻ
കാരണമായി. തൻ്റെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനും പഠിപ്പിക്കാനും അവരുടെ ഇടയിൽ ജീവിക്കാനും കഴിഞ്ഞത് വളരെ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം തൻ്റെ കുട്ടികളെ ഒതുക്കി നിർത്താൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അവരുടെ ക്ഷേമങ്ങളിലും ക്ഷാമങ്ങളിലും പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹം കൊണ്ട് മാത്രമേ കുട്ടികളുടെ മനസ്സിൽ ഇടം കണ്ടെത്താൻ കഴിയൂ എന്ന ഉത്തമ വിശ്വാസക്കാരനാണ് ഞാൻ. ആ വിശ്വാസത്തോടെ രണ്ട് തലമുറയെ മലയാളം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടെ, അല്പം പ്രയാസമുണ്ടെങ്കിലും, ഈ വരുന്ന മെയ് 31-ന് ഞാനും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും. സ്നേഹത്തോടെ, രാജൻമാഷ്. ഫിസിക്സിലെ മുഹമ്മദ് മാഷിനെ ഒരു ഹൈടെക് അധ്യാപകൻ എന്ന് വിശേഷിപ്പിക്കാം. പഠനത്തോടൊപ്പം മറ്റ് കലാകായിക രംഗത്തും മാഷ് മുന്നിട്ടിറങ്ങിയിരുന്നു. സ്കൂൾ ടൂറുകളും മറ്റും ആവേശത്തോടെയാണ് മാഷ് നെഞ്ചിലേറ്റിയത്. ഞാൻ മുഹമ്മദ് മാളിയേക്കൽ, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. 1981 പറപ്പൂരിൽ നിന്ന് SLC പരീക്ഷ പാസ്സായതിനു ശേഷം പഠിപ്പൊക്കെ പൂർത്തിയാക്കി ഞാൻ ഗൾഫിലേക്ക് നിന്ന് ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും 1993 ഞാനൊരു ഫിസിക്കൽ സയൻസ് അധ്യാപകനായി പറസ്പൂർ സ്കൂളിൽ വന്ന് ചേർന്നു. തുടക്കത്തിൽ ഫിസിക്സ് കൂടാതെ കെമിസ്ട്രി, IT, ഇംഗ്ലീഷ് എന്നിവയൊക്കെ പഠിപ്പിക്കേണ്ടിയിരുന്നെങ്കിലും പിൽക്കാലത്ത് പിന്നെ ഫിസിക്സ് മാത്രമായി പഠിപ്പിക്കും. ഈ 27 വർഷത്തെ കാലയളവിനുള്ളിൽ എനിക്കൊരുപാട് നല്ല സുഹൃത്തുക്കളെയും നല്ല നല്ല ശിഷ്യന്മാരെയും നല്ല സഹപ്രവർത്തകരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ അവിടുത്തെ പറപ്പൂർ സ്കൂളിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും ഉപദേശിക്കാനുള്ള, എല്ലാവരും നല്ലവരായി ജീവിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇനിയും നിങ്ങൾ തന്ന സ്നേഹം ഇനിയും നിലനിർത്തണം. 30 വർഷത്തോളം കുട്ടികളെ അറബി പഠിപ്പിച്ചാണ് CP മുഹമ്മദലി മാഷ് പടിയിറങ്ങുന്നത്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുള്ള മാഷിനെ ഒരു പുഞ്ചിരിയോടെ തന്നെ നമുക്ക് ഓർക്കാം. എൻ്റെ പേര് CP മുഹമ്മദലി. 18/12/1989 പറപ്പൂർ ഹൈസ്കൂളിൽ അറബി അധ്യാപകനായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. 30 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം എന്നെ ഞാനാക്കിയ ഈ വിദ്യാലയത്തിൽ നിന്നും ഔദ്യോഗികമായി ഞാൻ വിട പറയുകയാണ്. ഈ കാലയളവിനുള്ളിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഈ വിദ്യാലയത്തിൽ നിന്നും ഞാൻ പടിയിറങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് നൽകാനുള്ള ഏറ്റവും നല്ല ഉപദേശം, ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. നിരന്തരമായ പരിശ്രമത്തിലൂടെ ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലം നിങ്ങളും എൻ്റെ സഹപ്രവർത്തകരും എനിക്ക് തന്ന സഹകരണത്തിന് ഞാൻ അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സിപി. ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമേകി IUHSS പടികിലിറങ്ങുന്ന കെമിസ്ട്രി അധ്യാപികയായ നമ്മുടെ സുജാത ടീച്ചറെ ആദരവോടും സ്നേഹത്തോടും കൂടി എന്ന് നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, 27 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് പേർ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. നിങ്ങളോട് അസംബ്ലിയിൽ സംസാരിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾക്കറിയാം. നമ്മളുടെ ഒപ്പം നമ്മളുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് വിദേശത്തുള്ളവർ, പലതരത്തിലുള്ള രോഗവും മൂലവും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുകയാണ്. തൊഴിലവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നല്ലവണ്ണം ബുദ്ധിമുട്ടി ലക്ഷ്യബോധത്തോടെ അധ്വാനിച്ചാലും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. നിങ്ങൾ വായിച്ചു കാണുന്നവരുടെ മാധ്യമങ്ങളിലൊക്കെ IAS കിട്ടിയ ശ്രീധന്യ, ഒരു ആദിവാസി പെൺകുട്ടി, അത് ഒരുപാട് പലവിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ഉയർന്ന നിലയിലെത്തിയത് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ
ഇതേ രീതിയിൽ നല്ലോണം കഴിഞ്ഞ വർഷങ്ങളിൽ ക്ലാസ്സുകളിൽ കാണാമായിരുന്നു. ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ ക്ലാസ്സിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾ. അങ്ങനെയായാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയുള്ള ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെച്ച് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്താൽ ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് ജീവിക്കാൻ കഴിയും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതാണ് അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരോട് അങ്ങേയറ്റത്തെ എനിക്ക് തന്ന സ്നേഹത്തിന് സഹകരണത്തിനും അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുന്നു. IUSS-ൽ നിന്നും വിരമിക്കുന്ന മാത്സ് ടീച്ചറായ പത്മജ ടീച്ചർക്ക് തൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നും ഒരു വലിയ സ്ഥാനം ഉണ്ടായിരിക്കും. എല്ലാ ജോലിയും കൃത്യമായും ചിട്ടയായും സമയത്തിന് പ്രാധാന്യം കൊടുത്തും ചെയ്യുന്ന ടീച്ചർ എന്നും നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഞാൻ പത്മജ ടീച്ചർ, പർപ്പൂർ സ്കൂളിലത്തെ മാത്സിൻ്റെ ടീച്ചറായിരുന്നു. 98 മുതൽക്ക് ഞാൻ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ March 31 ഞാൻ റിട്ടയറായി. ഈ ഒരു കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ റിട്ടയർമെൻറ്റൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു കോവിഡിൻ്റെ സമയത്ത് വളരെ കരുതലോടുകൂടിയിരിക്കണം. അതുപോലെ നമ്മളുടെ കുട്ടികളാണെങ്കിലും അതെ, നിങ്ങളുടെ അധ്യാപകരും പാരൻസും ഒക്കെ പറയുന്നത് അനുസരിച്ച് നല്ല വ്യക്തികളായിട്ട് നല്ല കുട്ടികളായിട്ട് വളരുക. എല്ലാവർക്കും നല്ലത്. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തെത്തി IUSS-ലെ കുട്ടികളെ മലയാളത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചു ഈ കലാലയത്തിൻ്റെ പടികളിറങ്ങുന്ന നമ്മുടെ സുനിത ടീച്ചർക്ക് 1000 നന്ദി അർപ്പിക്കാം. ഞാൻ സുനിത ടീച്ചർ. 21-8-89 IUSS ഹൈസ്കൂളിൽ മലയാള അധ്യാപകയായി ജോയിൻ ചെയ്തു. എന്നിട്ട് 2012 ഞാൻ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷനായി പോയി. അങ്ങനെ എൻ്റെ അധ്യാപന ജീവിതം 31 വർഷങ്ങൾ കഴിച്ചു കൂട്ടി. ആ നാടും ആ മണ്ണും ആ മനുഷ്യരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേടി. ഇത് അതിജീവനത്തിൻ്റെ കാലം. ലോകം ഒന്നാകെ ഒരു രോഗത്തിനെതിരെ പടപൊരുന്ന കാലം. ഈ കാലം നമുക്ക് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്മകൾ നേടും. കുറേ ഓർമ്മകളുമായി ഞാൻ എൻ്റെ ബാക്കി ജീവിതം കഴിച്ചു കൂട്ടാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളിലെ സർഗാത്മകത ഉണർത്തി കരകൗശല വിദ്യകൾ നമുക്കായി പരിചയപ്പെടുത്തിയ ഗീത ടീച്ചറെയും നമുക്ക് ആദരവോടെ ഓർക്കാം. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒരു അധ്യാപകൻ്റെ സാന്നിധ്യം അറിഞ്ഞവരും അറിയാനുള്ളവരുമാണെന്ന നമുക്ക് ആദരിക്കാം. നമ്മെ പഠിപ്പിച്ച ഓരോ അധ്യാപകരെയും ഈ ലോകത്തോട് പൊരുത്തപ്പെടാൻ നിങ്ങൾ ഏത് ജോലി സ്വീകരിച്ചാലും അതിന് പിന്നിൽ ഒരു കൂട്ടം അധ്യാപകരുടെ പ്രയത്നമായിരിക്കും. നമ്മെ നാമാക്കി തീർത്തവർ IUSS-ൽ നിന്ന് നാം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മെ വിട്ടു പിരിഞ്ഞ ഹൈദരസ്മാഷിനു വേണ്ടി ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ വർഷം IUSS-ൻ്റെ പടികളിറങ്ങുന്ന ഓരോ അധ്യാപകരെയും നമുക്ക് എന്നെന്നും ആദരിക്കാം.